മണി അഞ്ചാകുന്നതേ ഉള്ളൂ, അങ്ങോട്ടിരിക്കാം. എന്താണിത് കൊട്ടാരം? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പിക്കണ്ട. കാല് താത്രോ, സംസ്കാരമില്ല. ആ വണ്ടി കൊണ്ട് മാറ്റിട്ടില്ല. ആ എത്തിയല്ലോ, ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നല്ലേ, ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. സുരേഷ് മേനോൻ ഇയാളാ. ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. ഓ പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാരെ നടക്കുന്നത്. സുരേഷ് മേനോൻ ഇതല്ലോ അയാള്. അയാളെ പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് കേൾക്കുന്നത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിളയെ, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാള് അയാളല്ല, ഇയാൾ ആരി? ഇയാള് സുരേഷ് മേനോൻ എന്റെ ഓഫീസിലൂടെ തലപ്പിളി തറക്ക. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ വെറുതെ തർക്കം പിടിച്ചിക്ക്, നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ല. പന്തായം വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. അല്ല അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. ആ കളകുള താമസിക്കല്ലേ. താനോട് വാറും. ആ പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. ഏ കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ചു വിളമ്പരുത്. ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്, വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രടം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ്, ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി, അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. അമ്പതിനായിരം ചോദിച്ചത്? ദാ ഇരട്ടിയുണ്ട്. അമ്പോ, 1 ലക്ഷോ? ഞാൻ പാർട്ണറായിരിക്കുന്നു, നാളെ കാലത്ത് മാറിക്കൊള്ളു. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല്ല സാർ. നോക്കട്ടെ ചെക്ക് നോക്കട്ടെ.
ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നാണ്ടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട, നല്ല വീട് ഉറപ്പിച്ചോ? ആ, ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാമെന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലു തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവ്യർ കുബേര. അല്ല, കാലിന് തോറ്റി. റോഡ് മൊത്തം ഗട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യമായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. സീ യു. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതില് എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്ത് അപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന അത്ര കപ്പാസിറ്റി കാണൂലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരെ അപ്പാ ഭേദം. മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണിയില്ലല്ലോ. ഓ, നിങ്ങളാണ് സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ വക. മതിലിൽ ചാടിയ ഓടി തോറ്റുപോകും. മേലെ പോകുന്നു നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാലും ഈ നാലടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതിൽ ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹം കൂടി ഇതിനെ സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേന്ന് എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യം. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. കൊളത്തിന്റെ കഴുത്തി കയറി കൊത്ത് കൊത്തിയാ. ആവോ ആവോ ആവോ. അയ്യോ, ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്, ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ ഇര കിട്ടിയോ? കിട്ടി, നല്ല ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനോ ഇര കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ.
ഇന്ന് രാത്രി നമുക്ക് ആ ഇര പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാനെന്താ പാമ്പ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞഴഞ്ഞഴഞ്ഞു ചെന്ന് നമ്മൾ ആ ഇര പിടിക്കും. ഏതെരടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുവദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്, ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ടേ? എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെ അല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരെയും കഴുത്തമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ വർക്കില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ച് വൃത്തിയിട്ടവനെ. അവൻ നമ്മളെ അറിയിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ? രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം, തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറ് സ്റ്റുഡിയോ വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിഴക്കൻ സ്റ്റുഡിയോ വന്നാൽ എങ്കിൽ വളരെ സൗകര്യമായി, അവൻ നേരെ കിണറിനകത്ത് വീണോളും. അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം, അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട. പ്രേമദാസൻ പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഓക്കെ, അവൻ നിന്റെ സൈഡ് കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. പ്രേമദാസം പട്ടി ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പിളി, ഇതാരാണ് നോക്കുക? ഞാനോ മറ്റുല തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം, ഒന്ന് നോക്കൂ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ അങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ മമ്പിളി,
സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. സുബ്രതാമേ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തോളി കിടക്കണ പാമ്പിനെ ബെഡിലിട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര.